കോഴിക്കോട്ടെ ബേപ്പൂരിനും ചാലയത്തിനും ഒക്കെ ഒരു വലിയ പാരമ്പര്യത്തിന്റെ കരുത്ത് പറയാനുണ്ടല്ലേ. പ്രത്യേകിച്ച് ഈ ഉരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഉരുക്കൾ നിർമ്മിക്കാനായി ഇപ്പോഴും ഇവിടെ ഓർഡറുകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കൊക്കെ അഭിമാനകരമാണ്, ഇപ്പോഴും പല ഭാഗത്തു നിന്നും ഓർഡറുകൾ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ബേപ്പൂർ ചാലിയം എന്നുള്ളത്. അവിടെ ഇപ്പോൾ വീണ്ടും വലിയ ഒരു ഉരു നീറ്റിലേക്ക് ഇറക്കാനുള്ള സമയമായിരിക്കുകയാണ്. അതായത് 100 അടി നീളത്തിൽ 1.5 കൊല്ലം കൊണ്ട് നിർമ്മിച്ച ഉരുവാണ് ഇവിടെ ഇന്നലെ നീറ്റിലിറക്കി കഴിഞ്ഞിരിക്കുന്നുണ്ട്. എന്തായാലും ഖത്തറിലെ വ്യവസായിയുടെ ഒരു കുടുംബത്തിന് ഉല്ലാസയാത്രയ്ക്കായി നിർമ്മിച്ചതാണ് മനോഹരമായ ഈ ഉരു. ചാലിയം പട്ടർമാട് തുരുത്തിൽ ഈ ഭീമൻ ഉരു പണി തീർത്തത് 15 മാസം കൊണ്ട്. 100 അടി നീളം, 23 അടി വീതി, 12 അടി ഉയരം. എല്ലാ മരങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ടീ കൂട്ട് തന്നെ, അതായത് തേക്ക് മരം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളിലെ ഈ ബെൻഡുള്ള മരങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാവ്, കരിമരുത്, വെണ്ടേക്ക്, വാഗ, ഇത്ര എന്തപ്പെട്ട മരങ്ങളാണ് ഈ ഇങ്ങനെ ഈ കാലിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കടലിനക്കരെ ഖത്തറിലെ വ്യവസായിക്കുള്ളതാണ് ഈ ഉല്ലാസ നൗക. ഹാജി PI അഹമ്മദ് കോയ ആൻഡ് കമ്പനിയാണ് ഉരു നിർമ്മിച്ചത്. ഞങ്ങളിപ്പോൾ ഒരു 4th generation, ഒരു 145 കൊല്ലമായി ഞങ്ങൾ മെയിനായിട്ട് ഗൾഫ് കൺട്രീസിനായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഇത് ഒരു 10 കൊല്ലത്തിനിടെ ഞങ്ങൾ 12th vessel, എല്ലാം പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ്. നിർമ്മാണം പൂർത്തിയായ ഒരു ഖലാസിമാർ നീറ്റിലിറക്കിയത് 4 ദിവസം കൊണ്ട്. ഇതൊരു വാലൂസ് എന്ന് പറഞ്ഞ സാധനമാണ്. ഈ വാലൂസാണ് ഞങ്ങളുടെ മെയിനായിട്ട്. ഇത് രണ്ട് ഭാഗത്തും കൊണ്ടേ ഫിറ്റ് ചെയ്യും. ഫിറ്റ് ചെയ്താൽ മെയിനായിട്ടുള്ള സാധനം ഈ ചക്കാണ്. ഈ തിരിയുന്ന സാധനമുണ്ട്, അതിൻ്റെ മുകളിലാണ് നമ്മളെ ലോഡ് വരുന്നത്. ഈ ലോഡ് ബീഞ്ചിന് പകരം ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ കപ്പാസിറ്റി ഇതുവരെ ആർക്കും പറയാൻ കഴിഞ്ഞില്ല എത്ര ടെന്ന് പിടിക്കുന്നുണ്ട്. ഇത്തരത്തിലും വലിയ വലിയ ടെന്ന് പിടിക്കുന്ന സാധനമാണ്. മെഷീനറിക്ക് ഒന്നും പിടിക്കാൻ കഴിയാത്തത് അത് പിടിക്കും. 100 വർഷങ്ങൾക്ക് മുൻപ് ചരക്ക് നീക്കത്തിനായിരുന്നു ഉരു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. പക്ഷെ ഇപ്പോഴത്തെ യങ്ങർ ജനറേഷന് അവരുടെ പിൽക്കാലത്ത് അവരുടെ ഗ്രാൻഡ് ഫാദേഴ്സ് എങ്ങനെയാണ് ജീവിച്ചത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഒരു പ്ലഷറിന് വേണ്ടിയിട്ട് അവരുടെ ഫാമിലിക്ക് അവരുടെ ഫാമിലിൻ്റെ പേരിലാണ് ഈ അധിക ബോട്ട്സും അവർ രജിസ്റ്റർ ചെയ്യാറുള്ളത്. എന്നിട്ട് ഈ ബോട്ട് വെച്ചിട്ട് ദേ വിൽ ഗോ ദുബായ്, ഖത്തർ, കുവൈത്ത്, ഒമാൻ അങ്ങനെ എല്ലാ രാജ്യങ്ങളും അവർ സഞ്ചരിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഉരുകളൊക്കെ ഇപ്പോൾ വളരെ വലിയ സൈസസാണ്. ഇതിലിപ്പോൾ 4-5 റൂംസ് വരും, മജ്ലിസ് വരും. അപ്പം അവർക്ക് ട്രാവൽ ചെയ്യാൻ എല്ലാം സൗകര്യങ്ങളും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇതിന് മാക്സിമം സ്പീഡ് ഒരു 15-16 നോട്ടിക്കൽ മൈൽസ്. ഉരു നിർമ്മാണത്തിൽ ബേപ്പൂർ ചാലിയം പ്രദേശങ്ങൾക്ക് 1000-ലേറെ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. ബേപ്പൂരും ഉരു വ്യവസായം എന്ന് പറഞ്ഞാൽ ഒരു 1000 കൊല്ലത്തെ ചരിത്രം ഉണ്ടല്ലോ. മുമ്പ് റോമൻസ്, ചൈനീസ്, പിന്നെ അതിൻ്റെ ശേഷമാണ് പോർച്ചുഗീസും പിന്നെ അറബ്സും ഉണ്ടായിരുന്നു. ഒരു 700-800 കൊല്ലം. ഒന്നേക്കാൽ കൊല്ലം കൊണ്ട് നിർമ്മിച്ച കരവിരുതു കൊട്ടാരമാണ് ഉരുപ്പെരുമയ്ക്ക് പേരുകേട്ട ബേപ്പൂരിൽ നിന്ന് ഇനി കടൽ കടന്ന് ഖത്തർ തീരത്തേക്ക്. ക്യാമറ പേഴ്സൺ നിതിൻ ഗോപിക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, കോഴിക്കോട്.